ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് അരിപ്പൊടിയും വെച്ച് അടിപൊളി കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോയിലൊക്കെ കടക്കണേക്കാളും മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം. ആ കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളാവലി നനച്ച് കുതിർത്തിയെടുത്താണ് അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം. വെള്ളാവലി ഇല്ലെങ്കിൽ ചോറിട്ടാലും മതി. ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ്, ഒരു നുള്ള് ഉപ്പ്, 4 ടീസ്പൂൺ പഞ്ചസാര, 4 ഏലക്ക ചതിച്ചതും 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ട, ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് 4 മണിക്കൂർ മൂടി വയ്ക്കാം. ഇപ്പോൾ മാവ് പൊങ്ങാൻ വെച്ചിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. കണ്ട, ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് നെയ്യ് വരത്തി കൊടുക്കാം. ഈ നെയ്യ് വറ്റിയ പാത്രത്തിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഞാനിവിടെ ഇല്ലിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ ഈ മാവെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച ശേഷം 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അല്ല, നമ്മുടെ കിണ്ണത്തപ്പൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായി. നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പമാണ്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി അടുത്ത പ്രാവശ്യം.